തൃശൂർ ആറ്റൂരിൽ രണ്ടാം ക്ലാസ്സുകാരന് ട്രെയിൻ തട്ടി ദാരുണാന്ത്യം. ആറ്റൂർ സ്വദേശി കൂമുള്ളം പറമ്പിൽ ഫൈസലിന്റെ മകൻ 7 വയസ്സുകാരനായ മുഹമ്മദ് റിസ്വാനാണ് മരിച്ചത്. രാവിലെ 8:30 സഹോദരനോടൊപ്പം മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ട്രാക്ക് കുറുകെ കടക്കുമ്പോഴായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന സഹോദരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. റെയിൽവേ ട്രാക്കിന് സമീപത്തായിരുന്നു കുട്ടിയുടെ വീട്. എറണാകുളം പാലക്കാട് മെമു ആണ് ഇടിച്ചത്. റിസ്വാനുമായി ട്രെയിൻ കുറച്ചു ദൂരം മുന്നോട്ട് പോകുകയായിരുന്നു. കുട്ടി സംഭവസ്ഥലത്ത് വെച്ച് തന്നെയാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അത്താണി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തൃശൂർ പോട്ടൂരിൽ കഴിഞ്ഞ ദിവസം ട്രാക്ക് പരിശോധിക്കുന്നതിനിടെ കീമാൻ പ്രമോദ് കുമാർ ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. വടക്കാഞ്ചേരി പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിടയിലെ സ്ഥലത്തായിരുന്നു അപകടം. പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ട്രാക്കിലൂടെ ട്രെയിൻ വരുന്നത് കണ്ട് അടുത്ത ട്രാക്കിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ട്രാക്കിലൂടെ വരികയായിരുന്ന ട്രെയിനാണ് പ്രമോദിനെ ഇടിച്ചത്. പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതേ ദിവസം കണ്ണൂരിലും സമാനമായ അപകടം നടന്നിരുന്നു. വിവാഹ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന സഹോദരിമാരിൽ ഒരാളാണ് ട്രെയിൻ തട്ടി മരിച്ചത്. ചെറുകുന്ന പുന്നച്ചേരിയിൽ പ്രഭാവതിയാണ് ട്രെയിൻ തട്ടി മരണപ്പെട്ടത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സഹോദരി പ്രവിതയെയും ട്രെയിൻ തട്ടിയിരുന്നു. പരിക്കേറ്റ പ്രവിതയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം തെലുങ്കാനയിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ട്രെയിൻ ചീറിപ്പാഞ്ഞു വരുമ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന് ഇൻസ്റ്റഗ്രാം റീൽസ് എടുക്കാൻ നോക്കിയ 17-കാരനെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചു എന്നതാണ്. തെലുങ്കാനയിലെ കാസിപേട്ടിലാണ് 17-കാരൻ അക്ഷയ് രാജ് കൂട്ടുകാർക്കൊപ്പം റീൽസ് എടുക്കാനായി ചീറിപ്പാഞ്ഞ ട്രെയിനും റെയിൽവേ ട്രാക്കും തിരഞ്ഞെടുത്തത്. ഞായറാഴ്ചയായിരുന്നു സംഭവം നടന്നത്. ട്രെയിൻ അതിവേഗത്തിൽ വരുമ്പോൾ അതിനു മുന്നിലൂടെ നടക്കുന്നത് വീഡിയോ ആക്കാനായിരുന്നു ഇയാൾ ശ്രമിച്ചത്. എന്നാൽ തിരിഞ്ഞു നടന്നതിനാൽ ട്രെയിനിന്റെ വരവ് കാണാനായില്ല. ട്രാക്കിലേക്ക് അറിയാതെ കയറിയ അക്ഷയ് രാജിനെ അതിവേഗത്തിലെത്തിയ ട്രെയിൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാർ ഈ വീഡിയോ പിന്നീട് പുറത്തുവിടുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ നേടാനായി സാഹസികമായ വീഡിയോകളെടുത്ത് അപകടത്തിലാകുന്നവരുടെ നിരവധി വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. എത്ര കണ്ടാലും പഠിക്കില്ലെന്ന മട്ടിൽ അതിസാഹസികതയ്ക്ക് ഇറങ്ങുന്നവരിൽ പലരും അപകടത്തിൽ പെടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇതും. ട്രെയിൻ ചീറിപ്പാഞ്ഞു വരുമ്പോൾ റെയിൽവേ ട്രാക്കിലൂടെ നടന്ന ഇൻസ്റ്റഗ്രാം റീൽസ് എടുക്കാൻ നോക്കിയ 17-കാരനെ ട്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചു എന്നതായിരുന്നു സംഭവം. ആരെയും നടക്കുന്ന വീഡിയോ ആണ് അക്ഷയ് രാജിൻ്റെ കൂട്ടുകാർ പുറത്തുവിട്ടത്. അപകടത്തിൽ കാര്യമായി പരിക്കേറ്റ അക്ഷയ് രാജിനെ റെയിൽവേ പോലീസ് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അക്ഷയ് രാജ് അപകടനില തരണം ചെയ്തുവെന്നും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. കാലിൽ ഒന്നിലധികം പൊട്ടലുകളും മുഖത്ത് കാര്യമായ പരിക്കുമേറ്റിട്ടുണ്ട്.